നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ശ്രീവിദ്യയുടെ ജീവിത കഥയാണ്. ഒരു ശ്രീജന്മം അനുഭവിക്കുന്നതിൻ്റെ പരമാവധി അനുഭവിച്ച് വേദനകളിൽ അനുഭവിക്കാവുന്ന ഒരു മനുഷ്യന് വേദനകൾ എന്തോരം അനുഭവിക്കാം, അതെല്ലാം അനുഭവിച്ച് കഷ്ടതകളുടെ ചതിയുടെ വഞ്ചനയുടെ കുറേ സംഭവങ്ങൾ നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സമയം കളയുന്നില്ല, നീണ്ട വീഡിയോ ആയിക്കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കടക്കാം. അപ്പോൾ നമ്മൾ ശ്രീവിദ്യ ജനിക്കുന്നത് ഒരു പാവപ്പെട്ട വീട്ടിലാണ്. രണ്ട് മക്കളാണ്, അച്ഛനമ്മയ്ക്ക് രണ്ട് മക്കളാണ്. ഒരു ആങ്ങളി ഉണ്ടായിരുന്നു, അത് പിന്നെ ശ്രീവിദ്യ. ആ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാധു കുടുംബമാണ്. അച്ഛൻ ഒരുപാട് സ്വല്പം മദ്യപിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അമ്മേനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യും. ശ്രീവിദ്യയുടെ അമ്മേനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യും. ശ്രീവിദ്യയുടെ അമ്മ ഒരു കർണാടിക്കൽ മ്യൂസിക് പാടുന്ന ഒരു പാട്ടുകാരിയാണ്, അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പെട്ടെന്ന് അച്ഛന് ഒരു തളർവാദം വന്നിട്ട് അച്ഛൻ കെടുപ്പിലാവുമ്പോൾ തന്നെ ഈ അമ്മ പിന്നെ ഈ കുടുംബഭാരം മുഴുവൻ അമ്മയുടെ തലയിലായി. അമ്മ ഈ കുടുംബം ജീവിക്കാൻ വേണ്ടിയിട്ട് പാട്ടിനിറങ്ങണം. ആ പാട്ടിനിറങ്ങുമ്പോൾ ഒരുപാട് ഉപദ്രവങ്ങൾ ഈ അമ്മയ്ക്ക് അച്ഛനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മയൊന്നും അമ്മ കരഞ്ഞിട്ടില്ല. എല്ലാ ദുഃഖങ്ങളും എത്ര ഉപദ്രവങ്ങളുണ്ടെങ്കിലും അതൊക്കെ മനസ്സാ വരിച്ച് എല്ലാം നിശബ്ദമായി നിന്ന് കേൾക്കുന്ന പറയണത്. അപ്പോൾ ശ്രീവിദ്യ ഒരിക്കൽ ചോദിച്ചു, എന്താ അമ്മ അമ്മ ഇത്രയും ഇതുപോലെ അച്ഛൻ ഇതുപോലെ ഉപദ്രവിച്ചിട്ട് എന്താ ഒന്നും കരയാത്തത്? കരഞ്ഞാൽ എൻ്റെ ശബ്ദം പോവും, എനിക്ക് നാളെ പാട്ടിന് പോകേണ്ടതാണ്, എനിക്ക് അവിടുന്ന് പത്രമൊക്കെ കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശ്രീവിദ്യ ചെറുപ്പത്തിൽ മുല കൊടുക്കാൻ പോലും അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഒന്ന് താലോലിക്കാൻ, ഒന്ന് അമ്മേരെ മടിയിലിരിക്കാൻ, അമ്മേരെ ഒരു സ്നേഹവും നമ്മുടെ ശ്രീവിദ്യ അനുഭവിച്ചിട്ടില്ല. കൊതിച്ചിട്ടുണ്ട്. ശ്രീവിദ്യനെ നോക്കിയത് മുഴുവൻ അടുത്തുള്ള അവരെ മദ്രാസിലിനെ അടുത്ത് താമസിക്കുന്ന റാണി പത്മിനിയും അതുപോലെ പോലെ സഹോദരിമാരും അതുപോലെ നമ്മുടെ സുകുമാരി ചേച്ചിക്കുന്നു. അപ്പം അങ്ങനെയാണ് വളർന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഇവിടെ ഡാൻസ് പഠിപ്പിക്കാൻ, ചെറുപ്പത്തിലേ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. ആ ഡാൻസ് പഠിപ്പിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ശ്രീവിദ്യക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നാണ്? അഭിനയിക്കുക. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ അഭിനയത്തിൻ്റെ ഇതിലേക്കാണ്ട് വിടാനൊന്നും വലിയ താല്പര്യമില്ല. വിദ്യാഭ്യാസം നോക്കണം, പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ചെറുപ്പത്തിലെ തന്നെ ശ്രീവിദ്യനെ കാണാൻ മനോഹരിയാണ്, നല്ല ഭംഗിയാണ്, നല്ല വിടർന്ന കണ്ണുകളാണ്. അപ്പോൾ അമ്മയ്ക്കും അറിയാം ഇവളെന്തെങ്കിലും ഇവിടെ സിനിമയിലേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ജീവിത ഭാരാബ്ദം കൊണ്ട് ഓടി നടക്കുന്ന അമ്മേൻ്റെ ഇടയിൽ സ്നേഹം നഷ്ടപ്പെട്ട് ഒരു സ്നേഹിക്കാൻ പോലും അമ്മേനെ കിട്ടാണ്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ബാല്യമാണ് ശ്രീവിദ്യക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സൂര്യപുത്രി എന്നുള്ള സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഇതുപോലെ ശരിക്കും പറഞ്ഞ ശ്രീവിദ്യ അമ്മയുടെ ഒരു ജീവിതമാണ് സൂര്യപുത്രി എന്ന് പറഞ്ഞ സിനിമ. അമ്മ പാട്ടുകാരി, മകളെ ശ്രദ്ധിക്കാൻ സമയമില്ല, മകള് താന്തോന്നിയായി പോകുന്നു, അങ്ങനെ ഒരു കഥയാണ് അതിൽ. സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ ആ പടത്തിൽ ശ്രീവിദ്യ ജീവിക്കായിരുന്നു, അത്രയും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെന്താണ്? അമ്മയുടെ ജീവിതമാണെന്നോ ആ സിനിമ. അപ്പോൾ ഇവിടെ ചെറുപ്പത്തിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഇതുപോലെ നിൽക്കുന്ന സമയത്ത് MGR ഒരു പടത്തിൽ ഒരു ചെറിയ കുട്ടീനെ ആവശ്യമുണ്ട്. അപ്പോൾ 4 വയസ്സായ നമ്മുടെ ശ്രീവിദ്യനെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. ശ്രീവിദ്യനെ അഭിനയിക്കാനായിട്ട് 4 വയസ്സിൽ MGR അടുത്ത് കൊണ്ടുവന്നു. MGR കണ്ടപ്പോൾ ശ്രീവിദ്യക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണ് ഓടപ്പഴം പോലുള്ളൊരു ശരീരം, നല്ല സംസാരം, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്ന് ശ്രീവിദ്യ ചോദിച്ചു അത്ര MGRനോട്, ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു അത്ര. എന്നിട്ട് ആ ഒരു ഡയലോഗ് MGRൻ്റെ നായികയായിട്ട് അഭിനയിച്ച MGR തിരിച്ചു ചോദിച്ചു, നീ 4 വയസ്സിൽ എൻ്റെ ഇവിടെ അഭിനയിക്കാൻ വന്നപ്പോൾ എൻ്റെ കല്യാണം കഴിക്കണമെന്ന് തോന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പോൾ അത് അങ്ങനെയും കൂടി ഉണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴിൽ ഒരു അവസരങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കടങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇവരെ ഇരിക്കുന്ന വീട് മദ്രാസിലെ വീട് വിൽക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ വീട് വാങ്ങിക്കാൻ വന്നത് ഒരു വലിയൊരു പ്രൊഡ്യൂസറാണ്. ആ പ്രൊഡ്യൂസർ വീട് പഠിക്കുന്നതോടുകൂടി ഇവളെ കണ്ടപ്പോൾ, ശ്രീവിദ്യനെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ ആ പടത്തിൽ ഇതുപോലെ തന്നെ ശിവാജി ഗണേശൻ്റെ ഒരു പടത്തിലാണ് ആദ്യമായിട്ട് വന്നത്. ആ പടത്തിൽ ശ്രീവിദ്യ അഭിനയിക്കുന്നു. ആ പടം അധികം അങ്ങോട്ട് ഓടിയില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ശ്രീവിദ്യക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. തമിഴിലെ എല്ലാ നടന്മാരെ കൂടിയും അന്നത്തെ കാലത്ത് അഭിനയിച്ചു. അങ്ങനെ തമിഴിൽ വളരെ പേരെടുത്തു. അത് ഏറ്റവും കൂടുതൽ പടങ്ങളിൽ അഭിനയിച്ചത് തമിഴിൽ കമലഹാസൻ്റെ കൂടെയാണ്. കമലഹാസനും ശ്രീവിദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഹരായിരുന്നു. അത്രയും പടങ്ങളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതോടു തന്നെ അവർ ഭയങ്കരമായിട്ട് പ്രണയത്തിലായി, ഒരു ഭയങ്കര സ്നേഹമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകമായുള്ള സ്നേഹം എന്ന് പറയില്ല, നമ്മൾ ആത്മാർത്ഥമായി രണ്ടു കൂട്ടരും സ്നേഹിക്കുക,
അങ്ങനെ അതുപോലാത്ത ഒരു സ്നേഹബന്ധമാണ് അവർ തമ്മിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ ശാരീരികമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത്രയും ഇതിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇപ്പം രണ്ടുപേരും ബന്ധങ്ങൾക്ക് രണ്ട് കൂട്ടരും വീട്ടുകാരും ഒരു മൗനാനുവാദം അന്ന് കൊടുത്തിരുന്നു. പക്ഷേ അമ്മ, ശ്രീവിദ്യയുടെ അമ്മ, ശ്രീവിദ്യക്ക് പടങ്ങളിലെ തിരക്ക്, ആൾക്കാരെ ഡേറ്റ് കൊടുക്കാനില്ലാത്തൊരു അവസരം, അങ്ങനെയുള്ളൊരു അവസരത്തിൽ കമലഹാസൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവാന്നാണ് അമ്മ ചോദിക്കുന്നത്. അമ്മ പറഞ്ഞു ഇപ്പം കല്യാണം നടക്കാൻ പറ്റില്ല എന്ന് ശ്രീവിദ്യയോട് വ്യക്തമായിട്ട് പറഞ്ഞു. ശ്രീവിദ്യ ഒരുപാട് ഇതിനെ എതിർത്തു. എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല, എനിക്ക് കുടുംബജീവിതത്തിലേക്ക് കയറണം, എനിക്ക് കുടുംബജീവിതമാണ് ഏറ്റവും വലുത്, എനിക്ക് കുട്ടികളും ഒക്കെ ആയിട്ട് എനിക്ക് ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മ ചുമ്മലക്ക് സമ്മതിച്ചില്ല. അമ്മ, ഞാൻ നടക്കില്ല ഈ സമയത്ത് നിനക്ക് കല്യാണം നടക്കില്ല. ഇത് ഇങ്ങനെ അമ്മ പറഞ്ഞു എന്നുള്ള കമലഹാസനോട് പറഞ്ഞു. കമലഹാസൻ ഒരു ദിവസം ഷൂട്ടിംഗ് തിരക്കിൽ ഇവരെ മദ്രാസിൽ പോയി, ഒരു വലിയ വീടൊക്കെ പോയി മദ്രാസിൽ മേടിച്ചു. അപ്പോൾ ആ വീടേക്ക് ഇന്ന അവിടെ ഇപ്പോൾ ഒരു 1.5 കോടി വില വരും ആ വീടിന്. അങ്ങനെ ആ വീട്ടിൽ കമലഹാസൻ വരണം, എല്ലാ ഷൂട്ടിംഗ് തിരക്കും കാലത്ത് വരണം. കാലത്ത് വന്നിട്ട് അമ്മയോട് സംസാരിക്കണം, എനിക്ക് ശ്രീവിദ്യനെ കല്യാണം കഴിക്കണം, ഞങ്ങൾ ഒരുപാട് സ്നേഹത്തിൽ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് വേർപിരിയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു നടക്കില്ല, കമലഹാസന് നല്ലൊരു ഭാവിയില്ല, നിന്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ, ശ്രീവിദ്യയുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പം നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് കുട്ടികളായ നിങ്ങളെ രണ്ട് പേരുടെ ഭാവി നശിച്ചു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് പ്രാക്ടിക്കലല്ല, ഇത് നടക്കില്ല, നിങ്ങളുടെ ഈ പ്രേമ സ്നേഹം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള മുന്നോട്ടുള്ള പാത നിങ്ങൾ വെട്ടി തെളിച്ച് പോവുക നല്ലത്. ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഭാവിയുണ്ട്, ആ ഭാവി നിങ്ങൾ അന്നത്തെ കാലത്ത് നടന്മാർ കല്യാണം കഴിച്ചാൽ പിന്നെ അവർക്ക് ചാൻസ് ഉണ്ടാവില്ല, നടികൾ കല്യാണം കഴിച്ചാൽ അവർക്ക് ചാൻസ് ഉണ്ടാവില്ല എന്നൊരു ധാരണ അന്ന് തന്നെ ഉണ്ട്. അപ്പോൾ അമ്മ സമ്മതിക്കാണ്ട് വന്നതോടുകൂടിയിട്ട് കമലഹാസൻ ഒരുപാട് യാചിച്ചു. കാലത്ത് വന്ന ആൾ രാത്രിയാണ് ആ വീട്ടിൽ നിന്ന് പോണത്, അത്രയും നേരം അമ്മേനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇത് എന്തെങ്കിലും ഒരു അനുകൂലമായ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ട് വെട്ടി തുറന്നു പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ്, രക്തക്കണ്ണീര് പൊട്ടി വരിക എന്ന് പറയില്ല, അതുപോലെ ഇനി കമലഹാസൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ശ്രീവിദ്യക്ക് അന്നത്തെ കാലത്ത് അനുഭവിക്കുക, ആ മനസ്സിൻ്റെ ഹൃദയം അങ്ങോട്ട് പൊട്ടി പൊളിഞ്ഞ് പുറത്തേക്ക് പോകുന്ന പോലെ തോന്നിയത് കമലഹാസൻ്റെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ സംബന്ധിച്ചില്ല, വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു പടത്തിൽ പോവില്ല, സെറ്റിൽ പോവില്ല, കമ്മിറ്റ് ചെയ്ത പടങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴേക്കും അമ്മയും മോളായിട്ട് വഴക്കായി, തെക്കും തിരക്കായി, നീ അഭിനയിക്കാണ്ടിരിക്കാൻ പാടില്ല, മറ്റതാണ് മറിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളണത്, ഞാൻ എത്ര പാട്ട് പാടി എന്തൊക്കെ ഉണ്ടായി നടന്നു, എനിക്ക് വല്ല സമ്പാദിക്കാൻ പറ്റിയ, നിന്നിപ്പോൾ നീ കുടുംബം നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ കുടുംബം നോക്കാൻ നിൽക്കുന്ന നേരത്ത് നീ കല്യാണം കഴിച്ച് അവിടെ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നടക്കുക, നീ വീണ്ടും സിനിമയിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റപ്പ് വേറെ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ വിദ്യാമ ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചുകൊണ്ട് നടന്ന സമയമാണ് അതൊക്കെ. സിനിമയിലെ ലോകത്ത് നിന്ന് കമലഹാസൻ വേർപെട്ട് പോയതോടുകൂടി അതിൽ നിന്നൊക്കെ വീണ്ടും ഈ ഇരുന്ന ഒരു പ്രശ്ന മോചനം കിട്ടാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുന്ന് പോയതിനു ശേഷം കമലഹാസൻ വിളിക്കാറില്ല, കമലഹാസനെ കാണാറുമില്ല. വിദ്യാമ അഭിനയിക്കുന്ന പടത്തിലെന്ന് പറഞ്ഞാൽ കമലഹാസൻ മാറിപ്പോവുക, ഒരു കാണേണ്ട ഒരു അവസരം വന്നാൽ കമലഹാസൻ മാറിപ്പോവും. ശ്രീവിദ്യക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമലഹാസനെ കാണണം, സംസാരിക്കണം, ഇനി എന്തെങ്കിലും ഒരു പഴുത് ഇതിലുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷയിൽ ഇനി ഈ വീണ്ടും സിനിമയിൽ അഭിനയിക്കാനായിട്ട് ശ്രീവിദ്യ ഇറങ്ങിയത്. പക്ഷെ ആ പ്രതീക്ഷയെയൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് പെട്ടെന്നാണ് കമലഹാസൻ്റെ വാണിയായിട്ടുള്ള കല്യാണത്തിൻ്റെ കാര്യം ശ്രീവിദ്യയുടെ ചുവട്ടിലെത്തുന്നത്. ഇത് കേട്ടോട് കൂടിയിട്ട് തകർന്നു, ഇനി ഈ തിരിച്ചുപോക്ക് ഉണ്ടാവില്ല, ഇനി നമുക്ക് കമലഹാസനെ കിട്ടില്ല, ഇനിയിപ്പോൾ അമ്മ സമ്മതി, അമ്മയുടെ ആ പിടിവാശി കാരണം എൻ്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞിട്ട് തമിഴിൽ പിന്നെ അഭിനയം തന്നെ അവളത് നിർത്തി. പിന്നെ ഇനി മലയാളത്തിലേക്ക് വന്നത്, മലയാളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 1-2 പടങ്ങളിലൊക്കെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വരുന്ന ഭരതൻ അസോസിയേറ്റ് ആയിരിക്കുന്ന 2-3 പടങ്ങളിലൊക്കെ വന്ന് അഭിനയിച്ചു. അവിടെ വെച്ചിട്ട് ഈ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഭരതനുമായിട്ട് സംസാരിച്ചു. ഭരതനപ്പോൾ മനസ്സിലായി ശ്രീവിദ്യമ്മയുടെ അന്നത്തെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഒപ്പം നിൽക്കാനായിട്ടും എല്ലാ കാര്യത്തിനും സഹായമായിട്ടും ഈ ഭരതൻ ഉണ്ടായിരുന്നുള്ളൂ. ഭരതൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല, ഇവർ തമ്മിൽ ഒരുപാട് അടുത്തു, ഭരതൻ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്നു. അങ്ങനെ ഒരു ജീവിത പങ്കാളിയെ വീണ്ടും ശ്രീവിദ്യ കാണുന്നത് ഭരതനിലാണ്. ഭരതനും ഇവരും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടോ അങ്ങനെ ഈ ഒരു ബന്ധം പോവണിയാൻ നടന്നില്ല. ഭരതൻ പിന്നെ വലിയ സംവിധായകനായി മാറി. ശ്രീവിദ്യമ്മ ഒരുപാട് മലയാള പടങ്ങൾ വേറെ അഭിനയിച്ചു. ഇവർ രണ്ടുപേരും കൂടി രണ്ട് വഴിക്ക് പിരിഞ്ഞു. അതിനെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ KP ലളിതിന് കാരണം എന്ന് KP ലളിത പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ബന്ധം പോവണിയില്ല. ശ്രീവിദ്യനെ കല്യാണം കഴിക്കാൻ ഭരതനും പറ്റില്ല, അവിടെ നിന്ന് തിരിച്ചടി കിട്ടി.
അവിടെ നിന്ന് തിരിച്ചടി കിട്ടിയിട്ട് വീണ്ടും. എന്നിരുന്നാലും അഭിനയം ഒരു എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അഭിനയം ഒരു തപസ്യായിട്ട് കൊണ്ടു നടന്ന ഒരു വ്യക്തിയായി. പിന്നെ ഒരാളായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഒരു സുഹൃത്തുക്കളില്ല, ബന്ധുക്കാരില്ല, ആരുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് തീക്കട കനൽ എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ അഭിനയിക്കാൻ വരുന്നു. ഈ രണ്ട് പ്രേമബന്ധം പൊളിഞ്ഞിട്ട് ഈ തീക്കനലിൽ വന്നപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറായ ജോർജ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോഡുണ്ട്. അദ്ദേഹം എന്തുണ്ടായി, ശരിക്കും ശ്രീവിദ്യനെ മുതലെടുക്കുകയാണ് ചെയ്തത്. സ്നേഹം ഉണ്ടാകുന്നില്ല, പ്രേമം ഉണ്ടാകുന്നില്ല, ഒന്നുമില്ല. എല്ലാ കാര്യത്തിനും ഇതുപോലെ തന്നെ കൂടെ നിന്ന് എല്ലാ കാര്യത്തിനും സഹായിച്ച് അങ്ങനെ ജോർജ് മുതലെടുപ്പ് നടത്തുകയെന്ന് പറഞ്ഞില്ലേ, നനഞ്ഞ ഇടം കുഴിക്കുക എന്ന് പറയും നമ്മൾ കാരണന്മാർ, അതുപോലെ നനഞ്ഞ ഇടം കുഴിച്ചു ശ്രീവിദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ ചതി ഒന്നും മനസ്സിലായില്ല, ഇയാളുടെ സ്നേഹമെല്ലാം യഥാർത്ഥമാണെന്ന് മനസ്സിലായി. യഥാർത്ഥമാണെന്ന് മനസ്സിലായിട്ട് എന്തുണ്ടായി, ഇപ്പോൾ ഒരു കല്യാണാലോചന വരെ അദ്ദേഹം നടത്തി. കല്യാണാലോചന നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ നീ ഇനി ക്രിസ്ത്യാനി ആവണം, അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ കെട്ടണമെങ്കിൽ നീ ക്രിസ്ത്യാനി ആവണം. അതിനും സമ്മതിച്ചു, മാവദീസ ഉക്കാനും തയ്യാറായി. അങ്ങനെ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നടക്കില്ല മോളെ, നീ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു കല്യാണത്തിന് അമ്മയ്ക്ക് സമ്മതമല്ല, അമ്മേനെ പ്രതീക്ഷിക്കുക വേണ്ട, അമ്മ വരില്ല എന്ന് തീർത്ത് പറഞ്ഞ് മോളെ ഇതാക്കി. അപ്പോൾ ആ കാലത്ത് നമ്മുടെ മധു അതുപോലെ സുകുമാരി ചേച്ചി അങ്ങനെ പലരും ശ്രീവിദ്യയോട് പറഞ്ഞു, നീ ഒരിക്കലും ജോർജിനെ കല്യാണം കഴിക്കരുത്, അവനെ വിശ്വസിക്കരുത്, അവൻ വഞ്ചകനാണ്, അവൻ ഇല്ലാത്ത നിന്നെ മാണിക്ക് മരവീണ കാണിച്ചിട്ട് മാണിക്ക് വീണയാണെന്ന് പറഞ്ഞിട്ട് നിന്നെ വഞ്ചിക്കാനാണ് അവൻ ഉദ്ദേശം, നീ ഒരിക്കലും കല്യാണം കഴിക്കരുത് എന്ന് അന്ന് സുകുമാരി ചേച്ചി പറഞ്ഞു. ഒരുപാട് തീർത്തു മധു, മധുവിന് ഒരുപാട് ഒരു സഹോദരി എന്ന പോലെ ഒരു സ്നേഹമാണ് ശ്രീവിദ്യയോട്. ഒരുപാട് പടങ്ങൾ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവരെ ജോഡി എന്ന് പറഞ്ഞ കേരളത്തിലവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ മധു ഒരുപാട് ഉപദേശിച്ചു, പക്ഷെ അതൊന്നും കേട്ടില്ല. ഈ തീ കനലെന്ന് പറഞ്ഞ പടത്തിലെ മധുവിന് നായകൻ നസീറും ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടും കേട്ടില്ല, ഒരു കല്യാണത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ കല്യാണം പള്ളിയിൽ വെച്ച് കല്യാണം കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞിട്ട് വലിയൊരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിക്ക് ഇങ്ങനെ വലിയ പാർട്ടി നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അമ്മേനെ അത്രയും ഒരു മോശം സ്ഥിതിയിൽ ശ്രീവിദ്യ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കല്യാണ ഹാളിൽ ഒരു സൈഡിൽ ഒരു ഒരു നിറം മങ്ങിയ സാരി എടുത്ത ഒരു സൈഡിൽ നിൽക്കണം അമ്മ. വേഗം അമ്മേരെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മ വരില്ല, ഈ കല്യാണം നയണ്ടെന്ന് പറഞ്ഞ അമ്മ ആ കല്യാണം കാണാനായിട്ട് വന്നു. വന്നിട്ട് ആ റിസപ്ഷനിൽ വന്നിട്ട് ഒരു സൈഡിൽ വന്ന് നിന്നു. അപ്പോൾ അമ്മേരെ അടുത്തേക്ക് ഓടി ചെന്നു. അപ്പോൾ അമ്മ സമ്മാനങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ തന്നെ അവിടെ നിന്ന് അമ്മ പോയി. ഒരു നിമിഷം പോലും ഒരു ഭക്ഷണം പോലും കഴിക്കാണ്ട് പോയി. അവൾക്ക് ശ്രീവിദ്യക്ക് ഒരുപാട് വിഷമായി അത്. അങ്ങനെ എല്ലാം വിഷമങ്ങൾ മാത്രമല്ല ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് മധുവിതുര ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവർ പ്രശ്നങ്ങൾ തുടങ്ങി. പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ ഈ ജോർജ് എന്ന് പറഞ്ഞത് വലിയൊരു കുടുംബക്കാരാണ്. അവർ മുഴുവൻ ഈ ജോർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ജോർജാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ ശ്രീവിദ്യയുടെ പൈസ കണ്ടുകൊണ്ടാണ് ജോർജ് ഈ ശ്രീവിദ്യനെ കല്യാണം കഴിച്ചത്. ഇതൊന്നും ശ്രീവിദ്യക്ക് അറിയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഇവൻ ഒരു പ്രൊഡ്യൂസറും അല്ല, ഏതോ മദ്രാസിലെ ഒരു ഏതോ ഒരു സേട്ടിൻ്റെ ബിനാമിയായിട്ട് ഇവിടെ നിന്ന് സിനിമ വർക്ക് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസറും അല്ല. ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ഇൻകം ടാക്സ് റെയ്ഡ് ഉണ്ടായിട്ട് കംപ്ലീറ്റ് പൈസയും താങ്ങി വാങ്ങി എല്ലാം ഒരു ഫ്രോഡാണെന്ന് അപ്പോഴാണ് ശ്രീവിദ്യ മനസ്സിലാക്കുന്നത്. അതുമല്ല, കല്യാണം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് ശ്രീവിദ്യയോട് വേണം അഭിനയിക്കാൻ പോകണം. ശ്രീവിദ്യ പറഞ്ഞു, ഞാൻ അഭിനയിക്കാൻ പോകുന്നില്ല, ഞാൻ അഭിനയിക്കില്ല, ഞാൻ കുടുംബിനായിട്ട് ജീവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് അഭിനയം വേണ്ട, എനിക്ക് അഭിനയിക്കാൻ എനിക്കിഷ്ടമില്ല, എനിക്കിനി കുടുംബം വേണ്ടത്. സമ്മതിച്ചില്ല, നിനക്ക് ഇത്രയും നല്ല പേരുള്ള സമയം, ഇത്രയും സിനിമകളിൽ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, തമിഴിൽ തെലുങ്കിൽ നിന്നെ വിളിക്കുന്നു, മലയാളത്തിൽ വിളിക്കുന്നു, ലക്ഷങ്ങളും കോടികളും കിട്ടുന്ന സമയത്ത് നിന്നെ വീട്ടിലിടാനായിട്ട് എനിക്ക് താല്പര്യമില്ല, നീ അഭിനയിക്കണം, പോരാത്ത എൻ്റെ സിനിമയിലത്തെ എല്ലാ സമ്പാദ്യങ്ങളും എൻ്റെ നഷ്ടപ്പെട്ടു, ഇനി നിൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് വേണം എനിക്ക് ജീവിക്കണം ഞാൻ. അപ്പോൾ നീ ഇങ്ങനെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? വീണ്ടും അഭിനയിക്കാൻ നിർബന്ധിതയായി. ഇവർ കല്യാണം കഴിച്ചു പോയല്ലോ, പിന്നെ പീഡനങ്ങളുടെ കേരളത്, അതിൻ്റെ ഇടയിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗർഭിണിയായി. അപ്പോൾ ആ പേരും പറഞ്ഞ് അഭിനയിക്കാൻ പോവില്ല എന്ന് ശ്രീവിദ്യ പറഞ്ഞു. അപ്പോൾ ജോർജ് പറഞ്ഞു, അതൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ഞാൻ എന്താ മിനിറ്റ് നേരം കൊണ്ട് ആശുപത്രി ഒരു എടുത്ത് കളഞ്ഞതാന്ന്. ശ്രീവിദ്യ ഒരു കാരണവശാലും സമ്മതിച്ചില്ല. പിന്നെ ഞാനിത് കളയുന്ന പ്രശ്നമല്ല, എനിക്ക് ആറ്റു നോറ്റി കിട്ടിയുള്ളൊരു കുട്ടിയാണിത്, ഇതിന് ഞാൻ കളയുന്ന പ്രശ്നമില്ല, എന്നെ കൊന്നാലും ഞാൻ കളയില്ല എന്നുള്ള നിർബന്ധമായി. അപ്പോൾ കൊല്ലുള്ളൂന്ന് തന്നെ തീരുമാനമായി. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം, ഗത്യന്തരമില്ലാണ്ട് പോയി ആഘോഷം ചെയ്തു. ആഘോഷം ചെയ്തിട്ട് വീണ്ടും സിനിമ അഭിനയത്തിലേക്ക് ഇറങ്ങി. കിട്ടുന്ന കാശും സമ്പാദ്യങ്ങളും ബാങ്ക് ബാലൻസും എല്ലാം ഈ ജോർജ് എന്ന് പറഞ്ഞ ആൾ മിണുങ്ങി. അവൻ എസ്റ്റേറ്റ് മേടിച്ച് കൂട്ടണ്, വീടുകൾ മേടിക്കുന്നു, ബന്ധുക്കാർക്ക് കൊടുക്കുന്നു, ഇതെല്ലാം
നിഷ്പക്ഷമായിട്ട് ഒരു ഒരു ഗത്യന്തരമില്ലാണ്ട് ഒരാളോട് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റാണ്ട് ഒന്ന് വിങ്ങിപ്പൊട്ടി കരയാൻ പറ്റാണ്ട് കഷ്ടപ്പെട്ടു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇനി ഈ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോയാൽ ജീവിതം നിലംപരിശായി പോകും എന്നുള്ളൊരൊറ്റ കാരണത്തിൻ്റെ മുകളിൽ വിവാഹബന്ധം വേർപിരിയാനായിട്ട് തീരുമാനിച്ച് വക്കീൽ നോട്ടീസ് അയക്കുന്നു. വക്കീൽ നോട്ടീസ് അയച്ചപ്പോൾ എന്തുണ്ടായി? ജോർജ് ഡൈവോഴ്സ് തരാൻ തയ്യാറല്ല. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ പറയണ എന്താണ്? അവൾക്ക് പല നടന്മാരായിട്ടും ബന്ധമുണ്ട്, അതൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് ഭാര്യയായി അവളെ ഇനിയും വേണം. പല നടന്മാരെ പറ്റിയിട്ടും ഈ അപവാദ കഥകൾ മാത്രമാണ് കോടതിയിൽ പറഞ്ഞു കൊടുത്തത്. കോടതിയിൽ ശരിക്കും പറഞ്ഞ ശ്രീവിദ്യ ഒരു മെഴുകുതിരി തണക്കാൻ നിന്ന് ഉരുകിപ്പോയി എന്നാണ് പറയണത്. കേട്ട് ചളിച്ചാകെ ഹൃദയം പൊട്ടി വിങ്ങി പൊട്ടിയെന്നാണ് പറയണത്. അത്ര നീചമായുള്ള വാക്കുകളാണ് കോടതിയിൽ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചു തുടങ്ങുന്നത്. 10 കൊല്ലമായിട്ട് നടത്തി കോടതിയിൽ, 10 കൊല്ലം ഈ 10 കൊല്ലം പീഡനം തുടർന്നു. എന്നിട്ടാണ് കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് വിധി കിട്ടിയത് ജോർജായിട്ട് പിരിയാനായിട്ട്. ആ ജോർജായി പിരിയാൻ കിട്ടിയോട് കൂടിയിട്ട് ഒരു സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ ഇനി ജീവിക്കാനായിട്ട് 10 പൈസ കയ്യിലില്ല. ആരോട് ചോദിക്കും? കൊല്ലതൊക്കെ നഷ്ടപ്പെട്ടു. ഈ ചെന്നൈയിലുള്ള ഒരു വീടും മാത്രമുണ്ട്. അങ്ങനെ നിന്നിട്ട് ആ വീട്ടിൽ വന്ന് താമസമായി. എങ്ങോട്ടും പോവാണ്ട് പഴയ കാല ഓർമ്മകൾ അയവിറക്കി, കമലഹാസനായിട്ടുള്ള ആ കാര്യങ്ങളും അവരാ നല്ല നിമിഷങ്ങളൊക്കെ അയവിറക്കി, അതൊക്കെ സ്വയം സന്തോഷിക്കാൻ വേണ്ടി മനസ്സിലേക്ക് ആവാഹിച്ച് ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി രക്തക്കണ്ണീരുമായിട്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വീണ്ടും മലയാളത്തിൽ നിന്ന് ഈ ഒരു ഡൈവോഴ്സൊക്കെ കഴിഞ്ഞ് അഭിനയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളി വരുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യാം? അങ്ങനെ വന്നിട്ടാണ് ഈ മലയാളത്തിലേക്ക് വീണ്ടും അഭിനയിക്കാൻ, പിന്നെ മലയാളത്തിലാണ് ആദ്യമായിട്ട് വിദ്യാമ്മ അഭിനയിക്കാൻ വരുന്നത്. അങ്ങനെ മലയാളത്തിൽ വരുമ്പോൾ അതിൻ്റെ ആ ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടറാണ് ഭരതൻ. അപ്പോൾ ഈ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം കണ്ട് എപ്പോഴും മൂടിയായിട്ടിരിക്കുന്ന ശ്രീവിദ്യാനേനെ കാണുന്നു. പക്ഷേ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാമ്മ ഭയങ്കരമായിട്ട് അഭിനയം തുടങ്ങും. അപ്പോൾ ഇത് കണ്ടിട്ട് ഭരതൻ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ച് അവൻ ഈ ഒരു സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു തലോടൽ, ഒരു കുളിർമഴ പെയ്യാന്ന് പറയില്ലേ, വേനൽക്കാലത്ത് ഒരു കുളിർമഴ പെയ്യുന്ന പോലെ ഒരു മഴയായിരുന്നു ഈ ഭരതൻ. അപ്പോൾ ആ ഒരു ഈ ഇത്രയും രണ്ട് ഈ ഭർത്താവായി ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ മറന്നത് ഈ ഭരതൻ്റെ തലോടലിലും ഭരതൻ്റെ സ്നേഹത്തിലും. എന്നവർ ഒരുപാട് ആ പടങ്ങളിൽ ഭരതൻ്റെ അസോസിയേറ്റ് വർക്കിയതും, പിന്നെ ഭരതൻ എന്തോ കാലഘട്ടം എന്തോ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ സാഹചര്യം അനുകൂലമായില്ല, അപ്പോഴേക്കും KPC എടുത്താലും ഒരു പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഒരു അവസരത്തിൽ ഈ ബന്ധം പോവണിയില്ല, ആ ബന്ധം നടക്കാണ്ട് പോയി. ആ ബന്ധം നടക്കാണ്ട് പോയി കൂടിയിട്ട് പിന്നെ വീണ്ടും ശൂന്യതയിലേക്ക് തന്നെയായി. പക്ഷേ എന്തിരുന്നാലും അഭിനയം എന്ന് പറഞ്ഞൊരു തൊഴിലിൽ എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അഭിനയം എന്നൊരു തൊഴിലാക്കി. പിന്നെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ വന്നു, തിരുവനന്തപുരത്ത് വലിയൊരു വീട് മേടിച്ചു. ഇപ്പോൾ ആ തിരുവനന്തപുരത്ത് ആ വീടുണ്ട്, 2 കോടിയോളം വില വരും ഇപ്പോൾ ആ വീടിന്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു വീടൊക്കെ മേടിച്ചു, നല്ല നിലയിൽ അഭിനയം തുടങ്ങി. പിന്നെ എല്ലാ കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ടായി പിന്നെ ജീവിതം. ആ മറക്കാൻ വേണ്ടി ജീവിക്കുന്ന സമയത്താണ് വീണ്ടും വിധി എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വിധി നേരിട്ട് അനുകൂലമല്ല പ്രതികൂലമായിട്ട് വരുന്നത്. അതിനൊരു ക്യാൻസർ രൂപത്തിലാണ് പിന്നെ ആ വിധി വേട്ടയാടാൻ തുടങ്ങിയത്. പക്ഷേ വിദ്യാമ്മ വിട്ടുകൊടുത്തില്ല. ഒരു മനുഷ്യനോട് പോലും പറയാണ്ട്, ഒരു സുഹൃത്തുക്കളോട് പറയാണ്ട്, ഒരാളുടെ സഹതാപം പിടിച്ചു വാങ്ങാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് ചികിത്സയ്ക്ക് വരെ പോയില്ല. ഇത് എന്നെ കൊണ്ട് പോവുള്ളൂ, അത് അങ്ങനെ ആയിക്കോട്ടെ. അന്നത്തെ കാലത്ത് ക്യാൻസർ വന്നാൽ അങ്ങനെയാണ്. ഇത് ക്യാൻസറാണെന്ന് തെളിഞ്ഞപ്പോൾ ശ്രീവിദ്യ പറഞ്ഞ എന്താ, ഇത് എന്നെ കൊണ്ട് പോവുള്ളൂ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു എൻ്റെ വേദന അനുഭവിച്ച് ഒരു ചികിത്സ നടത്താനോ മറ്റുള്ള കാര്യങ്ങൾ നടത്താനോ അത് 10 ആളോട് പറയാനോ അതൊരു വാർത്തയാക്കാനോ അതിലെന്തോ ഒരു മാനസികമായിട്ടൊരു വിഷമം. എന്താ വെച്ചാൽ ജീവിതത്തിലെല്ലാം തിരിച്ചടികൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാൾക്ക് പിന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടി വന്നതോടുകൂടിയിട്ട് ജീവിതം ആകെ കൈവിട്ടു പോയി. ഇനിയിപ്പോൾ മരണത്തിലേക്ക് പോവുക, സന്തോഷമായി മരിക്കുക എന്നുള്ള ഒറ്റ തീരുമാനത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഇത് ചികിത്സയ്ക്ക് വരെ പോകാണ്ട് ആരോടും പറയാണ്ട് അങ്ങനെ ഒതുക്കി കൂടിയിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് അസുഖം കൂടി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തപ്പോൾ ശ്രീവിദ്യക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ്? കമലഹാസനെ ഒന്ന് കാണണം. അവസാനത്തെ ആഗ്രഹമാണ് അത്. കമലഹാസന് വിവരം അറിയിച്ചോടുകൂടി അന്ന് ഈ ശ്രീവിദ്യയുടെ കൂടി ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ സഹകരണത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്നത് ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ തന്നെയാണ് കമലഹാസനെ അറിയിച്ചു. കമലഹാസൻ ശരിക്ക് എത്ര തിരക്കുള്ള കമലഹാസൻ ഓടി വന്നു. ഓടി വന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്ന് സംസാരിച്ചു.
പഴയ കാര്യങ്ങൾ കുറേ സംസാരിച്ചു, കുറേ കരഞ്ഞു രണ്ടുപേരും. അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ കമലഹാസൻ്റെ സ്നേഹം പെട്ടെന്ന് ഇല്ലാണ്ടായി പോയി. കമലഹാസൻ വേറെ കല്യാണം കഴിച്ചതോടുകൂടിയിട്ട് ശ്രീവിദ്യ അന്നാണ് ശരിക്കും ഒരു പ്രേമത്തിൻ്റെ വിരഹത്തിൻ്റെ വേദന ശരിക്കും അനുഭവിച്ചത്. ഹൃദയം പൊട്ടിപ്പൊളിഞ്ഞു പോണ പോലെ തന്നെ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള സംഗതി. അത് കഴിഞ്ഞിട്ട് ജോർജിൻ്റെ കാര്യങ്ങൾ അത് വേറെ, എല്ലായിടത്തും തിരിച്ചടി മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ജീവിതമാണ് ശ്രീവിദ്യയുടെ. അങ്ങനെ കമലഹാസൻ വന്നു കണ്ടു, കമലഹാസൻ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഞാൻ ചികിത്സിക്കാം, എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീവിദ്യ പറഞ്ഞു, സമയം കഴിഞ്ഞു, ഇനി എനിക്ക് അതിനൊന്നും സമയമില്ല, എനിക്ക് പോകേണ്ട സമയമായി, എനിക്ക് ആകെ കാണാനിഷ്ടം. ഞാൻ ഇന്നും അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് കമലഹാസനോട് ജീവിച്ചാൽ മതി എന്നൊരു കുടുംബജീവിതം മാത്രം ആഗ്രഹിച്ച ഞാനാണ്. കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത്, കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട്, കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് കഴുത്തിൽ നുകം വെച്ച് അന്നൊട്ട് ഇന്നവരെ ജീവിച്ച് അവസാനം ഒന്നുമില്ലാണ്ട് വേദന മാത്രം കിടന്ന് പൊളഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് ശ്രീവിദ്യമ്മ പറഞ്ഞാണ് കമലഹാസനോട്. കമലഹാസൻ കണ്ണീരോട് കൂടി തന്നെ അവിടെ നിന്ന് തിരിച്ചു പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം അങ്ങോട്ട് ഒരു ആശുപത്രിയിലാണ് കിടന്നില്ല. അപ്പോൾ അവസാനമായി ശ്രീവിദ്യമ്മയ്ക്ക് ഇത് കമലഹാസൻ വന്ന് പോയിട്ടോടിയിട്ട് അവസാനമായി തുടങ്ങി. അപ്പോൾ ഗണേഷ് കുമാറിനോട് പറഞ്ഞു, അതേ എൻ്റെ സ്വത്തുക്കൾ, ഒരുപാട് സ്വത്തുക്കളുണ്ട് എനിക്ക്, ഒരുപാട് സ്വർണ്ണമുണ്ട്, ബാങ്ക് ബാലൻസ് കുറേ ഉണ്ട്, എനിക്ക് ചെന്നൈയിലൊരു വീടുണ്ട്, തിരുവനന്തപുരത്തൊരു വീടുണ്ട്, എനിക്കിതൊക്കെ എൻ്റെ ആങ്ങളയ്ക്കും എൻ്റെ കുടുംബക്കാർക്കായിട്ട് പങ്കുവച്ച് കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഗണേഷ് കുമാർ സമ്മതിച്ചില്ല. ആളെന്ത് പറഞ്ഞു, അത് നടക്കേണ്ട കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ട് രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയ, ഒരാൾ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്ന, നിങ്ങളുടെ സങ്കടത്തിൽ ഒരാൾ കൂട്ടുനിന്ന, നിങ്ങളൊരാളും ഇല്ലാണ്ട് ഇപ്പം നിങ്ങൾ ഈ സ്വത്ത് അവർക്ക് കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ട എന്ന് പറഞ്ഞ് ഗണേഷ് അത് തടഞ്ഞു. പക്ഷേ ഇത്രയും രോഗശൈലി കിടക്കുന്ന ആൾക്ക് ഇനിയിപ്പോൾ അതിനെ എതിർക്കാനോ അതിനൊരു പ്രശ്നം ഉണ്ടാക്കാനോ നടന്നില്ല. അപ്പോൾ ഗണേഷ് കുമാർ അതിന് പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിദ്യാമ്മയുടെ പേരിൽ തിരുവനന്തപുരത്ത് ഗവൺമെൻറ്റിനോട് പറഞ്ഞ് വലിയൊരു മ്യൂസിയം ഉണ്ടാക്കാം, ഒരു ഡാൻസ് അക്കാദമി ഉണ്ടാക്കാം, എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു അക്കാദമി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വീട് വയ്ക്കാം, അത് ഗവൺമെൻറ്റിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാം ഞാനായിട്ട്. അപ്പോൾ ഈ സാമ്പത്തികം ഈ കാര്യങ്ങളൊക്കെ പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാമ്മയുടെ പേരിൽ എഴുതി വെച്ചിട്ട് ആ വീട് ഇങ്ങനെ ഒരു സ്മാരകമായിട്ട് നമുക്ക് ഉണ്ടാക്കാം, അപ്പോൾ അതിന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇതൊക്കെ ബന്ധുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞതൊന്നും നടക്കില്ല. അപ്പോൾ വിദ്യാമ്മ ആലോചിച്ചു, ശരിയാണല്ലോ, ഞാൻ ഇത്രയും ഒരു കലാകാരി ഇത്രയും നാളെ ജീവിച്ചിരുന്നിട്ട് തിരുവനന്തപുരം പോലെ എൻ്റെ വീട് ഒരു സ്മാരകമായി ഗവൺമെൻറ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്, കുറേ കുട്ടികൾക്ക് ഡാൻസ് പഠിക്കാമല്ലോ എന്നാ നല്ല മനസ്സ് ചിന്തിച്ചു. എന്നാൽ പിന്നെ അതിന് എതിർപ്പൊന്നും നിന്നില്ല. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാനും മറ്റുള്ള എല്ലാ അവകാശങ്ങളും പവർ പെട്രോണി ഗണേഷ് കുമാറിൻ്റെ പേരിൽ എഴുതി കൊടുത്തു. ഗണേഷ് കുമാർ ചെയ്ത കാര്യങ്ങൾ ഗണേഷ് കുമാറിൻ്റെ അനിയത്തി വിളിച്ചു പറഞ്ഞു. അനിയത്തിയോ ചേച്ചിയോ വിളിച്ചു പറഞ്ഞു. എന്താണ് വിളിച്ചു പറഞ്ഞത്? ശ്രീവിദ്യാമ്മയ്ക്ക് അവസാന സമയത്ത് കൊടുക്കേണ്ട ചികിത്സ പോലും ഗണേഷ് കുമാർ കൊടുത്തില്ല. വേദന കൊണ്ട് പൊളയുന്ന ശ്രീവിദ്യാമ്മേനെ അവർ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അതിന് ആ വേദന കുറയ്ക്കാൻ പോലും ഒരു മരുന്ന് മേടിച്ചു കൊടുക്കാനോ ചികിത്സിക്കാനോ ഗണേഷ് കുമാർ കൂട്ടുനിന്നില്ല. എത്രയും പെട്ടെന്ന് മരിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ചികിത്സിച്ച ഡോക്ടറും ഡോക്ടർ ആത്മകഥയിലും അത് എഴുതിയിട്ടുണ്ട്, ഈ ഗണേഷ് കുമാറിൻ്റെ സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ എന്നാ സിസ്റ്റർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഗണേഷ് കുമാറിന് അച്ഛൻ മരിക്കുമ്പോൾ വലിയൊരു കാശ് ബാങ്കിലുണ്ട്, അതിൻ്റെ പകുതി അവകാശി ഈ അനിയത്തിക്കാണ്. അപ്പോൾ അനിയത്തിൻ്റെ മകൾക്ക് വലിയൊരു ഓപ്പറേഷൻ വേണോ, ലക്ഷങ്ങൾ ആവശ്യമുണ്ട്, അപ്പോൾ ആ കാശിൽ നിന്ന് കുറച്ച് താന്ന് പറഞ്ഞിട്ട് ഗണേഷ് കുമാറിൻ്റെ അടുത്ത് തന്നപ്പോൾ പറഞ്ഞു, അതിൽ നിന്ന് ഒരു പൈസ എടുത്ത് തരില്ല, അത് കണ്ട് ആരും ചികിത്സിക്ക് നിൽക്കണ്ട, നിങ്ങളുടെ കയ്യിൽ കാശ് എന്തെങ്കിലും ചികിത്സിച്ചോ രക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് നയാ പൈസ കൊടുത്തില്ല. അതും കൂടി പത്രക്കാരെ മുമ്പിൽ വന്ന് വിളിച്ച് പറഞ്ഞൊരു ഗണേഷ് കുമാറിൻ്റെ ക്രൂര കൃത്യങ്ങൾ വിളിച്ച് പറഞ്ഞൊരാളാണ്. അതുപോലെ തന്നെ ശ്രീവിദ്യാമ്മയുടെ ഒരു ആഗ്രഹങ്ങളും. അങ്ങനെ ശ്രീവിദ്യാമ്മ മരിച്ചു. ആ മരിച്ചിട്ട് ഇത്രയും കാലമായിട്ടും ഇന്ന് വരെയായിട്ടും അന്ന് ശ്രീവിദ്യാമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ ഗണേഷ് കുമാർ ചെയ്ത അത് ഗവൺമെൻറ്റിനോട് ഏറ്റെടുപ്പിക്കാനായിട്ട് ഇന്നും ഗണേഷ് കുമാർ വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ അന്നാ നാളെ മന്ത്രിയാവാനായിട്ട് നിൽക്കുന്ന ആളാണ്, ഇന്നും അതൊരു സ്മാരകമാക്കാൻ പറ്റും. ഇത്രയും ലക്ഷങ്ങൾ ബാങ്കിലുണ്ടാകും, ആകാശം അവിടെ ഇഷ്ടം പോലെ സ്വർണം മേടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ശ്രീവിദ്യയുടെ. ഇതൊന്നും ചികിത്സയ്ക്ക് വേണ്ടി നശിപ്പിച്ചിട്ടില്ല, ചികിത്സിക്കാത്ത ഒരാളല്ലേ,
കിട്ടുന്നത് മുഴുവൻ ജോർജിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയ അന്ന് രാത്രി, അവിടെ നിന്ന് ഇറങ്ങി രാത്രി എങ്ങടുന്നില്ലാത്ത രീതിയിൽ അന്ന് രാത്രി ജോർജിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. അന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നയാ പൈസ ഇല്ല. ആ ആൾ ഇത്രയും സമ്പാദിച്ചു, ലൈറ്റിൻ്റെ മുമ്പിൽ നിന്ന് വേദനകൾ കടിച്ചമർത്തി അഭിനയിച്ചിട്ട്, എന്നിട്ട് ആ കാശൊക്കെ ഒരു സ്മാരകമാക്കാനോ ഒരു മ്യൂസിയമാക്കാനോ ഒരു ഡാൻസ് അക്കാദമി ആക്കാനോ ഗണേഷ് കുമാർ ചെറുപേരിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. എന്നിട്ട് അതിൻ്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ കണക്കുകൾ കാണിക്കുന്നില്ല, മറ്റുള്ള കാര്യങ്ങൾ കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തൊക്കെയോ കണക്കുകളും കാര്യങ്ങളൊക്കെ ആരൊക്കെ ഉള്ളതൊക്കെ എഴുതിക്കൊണ്ട് മൂപ്പരും അവതരിപ്പിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെപ്പറ്റി ആർക്കും ഒരു ചിന്തയില്ല. ശ്രീവിദ്യാ മേനോൻ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും കേരളത്തിലുള്ള ജനങ്ങൾക്കും തമിഴ്നാട്ടിലുള്ള ജനങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട്. അവരെ മറക്കില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളുടെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു, അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ ബൈ.